നമസ്കാരം പ്രിയപ്പെട്ടവരെ, വിദേശത്ത് ജോലി ചെയ്യുന്ന പ്രവാസിയായ നമ്മുടെ ഒരു സുഹൃത്ത് ഒരു വീഡിയോ നമുക്ക് അയച്ചു തന്നു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ വീഡിയോ മുഴുവൻ കണ്ടപ്പോൾ അത്ഭുതം തോന്നി. ആലപ്പുഴ ജില്ലയിലെ ഹരിപ്പാട് അടുത്തുള്ള കാർത്തികപ്പള്ളി എന്ന സ്ഥലമാണ് ഇദ്ദേഹത്തിന്റെ സ്വദേശം. അദ്ദേഹത്തിന്റെ വീട്, അദ്ദേഹം വിദേശത്താണ്, അദ്ദേഹത്തിന്റെ തറവാട് വീട് രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിന് പ്രവർത്തിക്കാനുള്ള കാര്യാലയമായി പ്രവർത്തിക്കാൻ വാടകയ്ക്ക് നൽകിയിരുന്നു. കഴിഞ്ഞ ദിവസം അവിടെ ആ പ്രദേശത്ത് കാർത്തികപ്പള്ളിയിൽ, അത് എൽ ഡി എഫിന്റെ മേഖലയാണ്, അദ്ദേഹം പറയും അതിന്റെ വിശദാംശങ്ങളൊക്കെ. അത് എൽ ഡി എഫ് മേഖലയാണ്, അവിടെ ബി ജെ പിക്ക് ഏതാണ്ട് നാലിലധികം സീറ്റുകൾ കിട്ടി. അതിന്റെ പ്രകടനം നടക്കുന്നതിനിടയിൽ അതിക്രമങ്ങൾ ഉണ്ടായി. അതിന്, അതായത് പ്രവർത്തകർ, ബി ജെ പി പ്രവർത്തകർക്കിടയിലേക്ക് സി പി എം ഗുണ്ടകൾ അഴിഞ്ഞാട്ടം നടത്തി. അതിനുശേഷം അന്ന് രാത്രിയോടെ ഇദ്ദേഹത്തിന്റെ വീട്, അതായത് രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിന്റെ ആ പ്രാദേശിക കാര്യാലയം, ബോംബിട്ടും പെട്രോൾ ബോംബിട്ടും പെട്രോൾ ഒഴിച്ചും കത്തി നശിപ്പിച്ചു, അതായത് കത്തിച്ച് നശിപ്പിച്ചു. അതാണ് സംഭവിച്ചത്, ഈ ഇലക്ഷന് അടുത്ത ദിവസം ഉണ്ടായ സംഭവമാണ്. അതിന്റെ വിശദീകരണമാണ് പ്രിയപ്പെട്ട സുഹൃത്ത് ശ്രീകുമാർ നമുക്ക് അയച്ചു തന്നിരിക്കുന്നത്. സത്യം പറഞ്ഞാൽ അദ്ദേഹം പറഞ്ഞ വാക്കുകൾ പ്രിയപ്പെട്ട പ്രേക്ഷകർ ഒന്ന് കേൾക്കും. വളരെ വ്യത്യസ്തമാണ് ആ അദ്ദേഹത്തിന്റെ വാക്കുകളും അദ്ദേഹത്തിന്റെ ചിന്തയും എന്ന് മനസ്സിലാകുന്നു. അതായത് അടിക്ക് തിരിച്ചടിയല്ല, അല്ലെങ്കിൽ അതല്ല നയം. നമുക്ക് രാഷ്ട്രമാണ് വലുത്, രാജ്യമാണ് വലുത്, അല്ലാതെ രാഷ്ട്രീയമല്ല. കാരണം ആ സി പി എമ്മിൽ പ്രവർത്തിച്ച ആളുകളൊക്കെ അദ്ദേഹത്തിന് പരിചയമുള്ളവരും അദ്ദേഹത്തിന് വീടിനടുത്ത് താമസിക്കുന്നവരും ഒക്കെ ആയിരിക്കും. പക്ഷേ അദ്ദേഹം ഒരു മധുര പ്രതികാരം ചെയ്യാൻ അദ്ദേഹം ഉദ്ദേശിക്കുന്നു. എന്താണ് അദ്ദേഹം ചെയ്യാൻ പോകുന്നത്? എന്തായിരിക്കും അദ്ദേഹത്തിന്റെ നടപടി? അദ്ദേഹം നമ്മളോട് വിശദീകരിച്ചു, കേൾക്കാം. നമസ്തേ, എൻ്റെ പേര് ശ്രീകുമാർ, ഞാൻ അബുദാബിയിലാണ്. ഇവിടെ ഒരു പ്രൈവറ്റ് കമ്പനിയിൽ ജോലി ചെയ്യുന്നു. ഞാൻ നാട്ടിൽ ഹരിപ്പാട് അടുത്ത കാർത്തികപ്പള്ളി എന്ന് പറയുന്ന സ്ഥലത്താണ് ജനിച്ചത്. അവിടെയാണ് എൻ്റെ വീടുള്ളത്. കഴിഞ്ഞ ദിവസം അവിടെ രാത്രിയിൽ ഏകദേശം 11:30 11 മണിയോടുകൂടി കുറച്ച് ആൾക്കാർ ആ വീട് വന്ന് നശിപ്പിക്കാൻ ശ്രമിച്ചു. അവരതിനകത്ത് പെട്രോൾ ബോംബും പെട്രോൾ ഒഴിക്കുകയും കത്തിക്കുകയൊക്കെ ചെയ്തു. അപ്പോൾ ഇതിന് ശേഷം അത് ഞാൻ ഫേസ്ബുക്കിലിട്ടിരുന്നു. അപ്പോൾ അതിൻ്റെ ഫേസ്ബുക്കിലിട്ട് ഒരു വിശദീകരണമാണ് ഇപ്പോൾ ഞാനിപ്പോൾ ഈ വീഡിയോയിൽ നൽകുന്നത്. ഈ വീട് കുറച്ചും വളരെ വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ കുടുംബത്തിൽ, അച്ഛൻ്റെയും അമ്മയുടെയും കുടുംബത്തിലുള്ള ആൾക്കാർ താമസിച്ചിരുന്നതാണ്. അങ്ങനെ ഒരു മാനസിക അടുപ്പം ആ വീടിനോടുണ്ട്. അപ്പോൾ ആ വീട് കയ്യിൽ വന്നിട്ട് ഇപ്പോൾ കുറച്ച് വർഷങ്ങളായി. ആദ്യം ഇത് വന്ന സമയത്ത് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും അടച്ചിട്ടിരുന്നു. അതിനുശേഷം ഇത് രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിൻ്റെ പ്രവർത്തകർ വന്നിട്ട് അത് വാടകയ്ക്ക് വേണമെന്ന് പറഞ്ഞു. അവരാദ്യം ഒന്ന് ചോദിച്ചതുകൊണ്ട് അവർക്ക് കൊടുത്തു. അവരത് വാടകയ്ക്ക് ഉപയോഗിച്ചുകൊണ്ട് വരികയാണ്. ആ സമയത്താണ് ഈ അടുത്ത പഞ്ചായത്ത് ഇലക്ഷൻ വന്നത്. പഞ്ചായത്ത് ഇലക്ഷൻ വന്നത് ഞങ്ങളുടെ ഭാഗത്ത്, പ്രത്യേകിച്ച് കാർത്തികപ്പള്ളി പഞ്ചായത്തിൽ, വളരെയധികം സ്ട്രോങ് ആയിട്ടുള്ളത് എൽ ഡി എഫ് ആണ്. കയർ തൊഴിലാളികളും കർഷക തൊഴിലാളികളും ഒക്കെ അടങ്ങിയ ഒരു വലിയ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം വളർന്നു വന്നൊരു സ്ഥലമായിരുന്നു അത്. പഴയകാല ആദ്യകാലത്തെ ഒരുപാട് കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാർ അവിടെ വരികയും അവരുടെ ഇൻഫ്ലുവൻസും ഒക്കെ അവിടെ ഉണ്ടായിരുന്ന ഒരു സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ അവിടെ അധികവും കമ്മ്യൂണിസ്റ്റുകാരാണ് ഉണ്ടായിരുന്നത്. പിന്നീട് വർഷങ്ങൾ കൊണ്ട് അവിടെ രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിൻ്റെ ആൾക്കാർ, പ്രവർത്തകരുണ്ടാവി. ആ സമയത്ത് ഒരുപാട് വെല്ലുവിളികളും കാര്യങ്ങളുമൊക്കെ അവിടെ നേരിടുകയുണ്ടായി. എന്നാൽ ഇന്ന് ഓരോ തലമുറ മാറി വരുന്നതനുസരിച്ച് അവിടുത്തെ ജനങ്ങളുടെ രാഷ്ട്രീയ ചിന്താഗതി മാറിയിട്ടുണ്ട്. അപ്പോൾ ഈ കഴിഞ്ഞ ഇലക്ഷനിൽ ബി ജെ പി അവിടെ ഏകദേശം നാല് സ്ഥലങ്ങൾ വിജയിച്ചു. ഒന്ന് രണ്ട് സ്ഥലങ്ങളിലൊക്കെ വളരെ ചെറിയ വോട്ടുകൾക്കാണ് അവർക്ക് സീറ്റ് നഷ്ടപ്പെട്ടത്. അതിനുശേഷം അവിടെ ഒരു പ്രകടനം ഉണ്ടായി. ആ പ്രകടനം ഉണ്ടായി കഴിഞ്ഞപ്പോൾ അതിലേക്ക് അവിടുത്തെ ചില മറ്റു രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ട, സി പി എമ്മിൽപ്പെട്ട ആൾക്കാർ അതിൽ ചെന്നു. അതിലെന്തോ അങ്ങോട്ടും ഇങ്ങോട്ടും വാക്കുതർക്കമുണ്ടായി. അതിൻ്റെ ഫലമായിട്ട് രാത്രിയിൽ സി പി എമ്മിൻ്റെ ആൾക്കാർ വന്നിട്ട്, സി പി എമ്മിൽപ്പെട്ട കുറച്ച് ആൾക്കാർ വന്നിട്ട് ആ വീടിന് തീവയ്ക്കാനുണ്ടായത്. അപ്പോൾ ഈ തീ വെച്ച് കഴിഞ്ഞാൽ സാധാരണഗതിയിൽ കേരളത്തിൻ്റെ ഒരു സാഹചര്യമനുസരിച്ച് എന്ത് കാര്യം സംഭവിച്ചാലും നമ്മുടെ പല രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കന്മാർ പറയുന്നത് പാടത്ത് ജോലി വരമ്പത്ത് കൂലി എന്നുള്ളതാണ്. പക്ഷേ എൻ്റെ വീടായതുകൊണ്ട് ഞാനതിൽ അങ്ങനെ വേണ്ട എന്നുള്ള തീരുമാനം എടുത്തിരിക്കുകയാണ്. പ്രത്യേകിച്ച് ഇന്നത്തെ സാഹചര്യത്തിൽ, ഇന്ന് കേരളത്തിലെ സാഹചര്യത്തിൽ,
രാഷ്ട്രീയ അടിപിടിക്ക് അല്ലെങ്കിൽ അതിനുള്ള വാക്കുതർക്കങ്ങളിലേക്ക് അല്ലെങ്കിൽ ആ രീതിയിലുള്ള ഏതെങ്കിലും തരത്തിൽ കലഹങ്ങളിലേക്ക് പോകുന്നത് നമ്മുടെ നാടിന് നല്ലതല്ല. ഏത് രാഷ്ട്രീയക്കാരനും ചിന്തിക്കേണ്ട കാര്യം രാഷ്ട്രീയത്തെ പറ്റിയല്ല, രാഷ്ട്രത്തെ പറ്റി ചിന്തിക്കണം. രാഷ്ട്രത്തെപ്പറ്റി ചിന്തിക്കുന്ന ഒരാൾക്കും ഒരു അതിക്രമം മുന്നോട്ട് കൊണ്ടുപോകാൻ താല്പര്യം ഉണ്ടാവില്ല. അപ്പോൾ അവിടെ എന്താ ചെയ്യേണ്ടതെന്ന് ഞാൻ അവിടുത്തെ പ്രവർത്തകരോട് പറഞ്ഞത്, ഈ സ്ഥലം എൻ്റെ സ്വന്തമായ സ്ഥലമാണ്, അതുകൊണ്ട് അതിന് എന്തൊക്കെ കേടുപാട് പറ്റിയിട്ടുണ്ടോ ആ കേടുപാടുകൾ അങ്ങനെ തന്നെ നിലനിർത്തുക. നിലനിർത്തുന്ന എന്തിനാണ്? അതൊരു ഓർമ്മക്കുറിപ്പായിട്ട് നിലനിർത്തണം. ആരോടും പ്രതികാരം ചെയ്യാനല്ല, മറിച്ച് ഇത് ചെയ്തവർക്കൊരു വീണ്ടും വിചാരം ഉണ്ടാകാനായിട്ട് അവർ ചിന്തിക്കണം. ഒരാൾ ജോലി ചെയ്ത് അനേക വർഷങ്ങൾ ജോലി ചെയ്തിട്ടാണ് ഒരു വീട് ഉണ്ടാക്കിയെടുക്കുക. അങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്ന വീട് അയാൾക്ക് താല്പര്യമുള്ള ആളിന് വാടകയ്ക്ക് കൊടുക്കുന്നു. വാടകയ്ക്ക് കൊടുത്തു കഴിഞ്ഞാൽ അത് ആ ഒരു സ്വത്ത് രാജ്യത്തിൽ ഏത് പൗരനും അവകാശമുള്ളതാണോ സ്വത്ത് സമ്പാദിക്കാനും അതിനെ നിലനിർത്താനും പരിപാലിക്കാനും. അപ്പോൾ അതിൽ കടന്നു കയറാൻ പാടില്ല. അപ്പോൾ കടന്നു കയറുകയാണെങ്കിൽ അത് ശിക്ഷാർഹമായ കുറ്റമാണ്. എൻ്റെ അറിവിൽ ഇതുവരെ അതിനകത്ത് ഉൾപ്പെട്ടിട്ടുള്ള ചെറുപ്പക്കാർ വളരെ ചെറുപ്പമായിട്ടുള്ള കുട്ടികളാണ്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം വേണ്ടത്ര വിവേകവും വീണ്ടും വിചാരവും ഇല്ലാതെ ഒരുപക്ഷെ ലഹരിക്കടിമപ്പെട്ടിട്ട് ഇതിൽ വന്ന് ചാടിയതാണ്. അപ്പോൾ അവർക്ക് ചിന്തിക്കാനുള്ളൊരു സമയം, അവരിത് കണ്ട് മനസ്സ് മാറാനുള്ളൊരു സമയം നൽകണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നമ്മളിതിന് പകരം മറ്റൊരു ഓഫീസ് തകർത്ത കൊണ്ടോ മറ്റൊരു വീട് തകർത്തത് കൊണ്ടോ ഇവരെ ശിക്ഷിച്ചത് കൊണ്ടോ ഈ വീടിന് സംഭവിച്ച കേടുപാടുകൾ ഇല്ലാതാവുന്നില്ല. പകരം ഒരു വലിയ വിടവ് സമൂഹത്തിൽ സൃഷ്ടിക്കുകയാണ്. അപ്പോൾ അതുണ്ടാകാതെ നമ്മൾ ശ്രദ്ധിക്കണം. പ്രത്യേകിച്ചും രാഷ്ട്രീയ സ്വയം സേവക സംഘം ഇന്ന് കേരളത്തിൽ വളരെ ശക്തമായിരിക്കുന്ന കാലഘട്ടത്തിൽ, ശക്തിയുണ്ട് എന്ന് നമുക്ക് ഉത്ബോധമുള്ള ഒരു പ്രസ്ഥാനമായതുകൊണ്ട് പ്രത്യേകിച്ച് തിരിച്ചടികളിലൂടെയല്ല, മറിച്ച് ക്ഷമിക്കുന്നതിലൂടെയാണ് ശക്തി തെളിയിക്കേണ്ടത്. ക്ഷമിക്കാൻ കഴിയുന്ന ശക്തന്മാർക്ക് മാത്രമേ ക്ഷമിക്കാൻ കഴിയൂ, ശക്തിയില്ലാത്തവർക്ക് ക്ഷമിക്കാൻ കഴിയില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ശക്തി തെളിയിക്കേണ്ടത് ഇതിൽ ക്ഷമിച്ചുകൊണ്ടാണ്, മാത്രമല്ല ഓർമ്മപ്പെടുത്തലൂടെ. അവിടെ ഞാനൊരു ബോർഡ് വയ്ക്കാൻ തീരുമാനിച്ചു. ഈ ഓഗസ്റ്റിൽ അല്ലെങ്കിൽ ഡിസംബറിൽ നമ്മൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നടന്ന വിജയത്തെ അനുബന്ധിച്ച് ഈ നാട്ടിലുണ്ടായിരുന്ന പ്രവർത്തകർ, സി പി എമ്മിൻ്റെ പ്രവർത്തകർ, അവർക്ക് സഹിക്കാനാവാത്ത രാഷ്ട്രീയ വൈരമുണ്ടാവുകയും അവരീ സ്ഥാപനം തകർക്കാൻ ശ്രമിക്കുകയും തീ വെച്ച് നശിപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്തു. അതിൻ്റെ ഡേറ്റും സമയവും എഴുതി അവിടെ വയ്ക്കുക. ആ വയ്ക്കുന്നതിലൂടെ അവരോരോ ദിവസവും അതിലേക്ക് കടന്നു പോകുമ്പോൾ ഇതിൽ നോക്കാനും ഇത് വായിക്കാനും സ്വയം തിരുത്തപ്പെടണം ചിന്തിക്കാനും ഉള്ളൊരു സാഹചര്യം ഉണ്ടാകും. അങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞാൽ അവർക്ക് മനംമാറ്റം ഉണ്ടാവുകയും ആ ചെറുപ്പക്കാർ വിഭാഗീയതയുടെയും വിദ്വേഷത്തിൻ്റെയും നശീകരണത്തിൻ്റെയും ഭാഗത്ത് നിന്ന് ജീവിതത്തിൽ കൂടുതൽ സർഗാത്മകമായ സൃഷ്ടിപരമായ വികസനപരമായ ചിന്തയിലേക്ക് വരികയും രാജ്യത്തിൻ്റെ ഗുണത്തിനും രാഷ്ട്രത്തിൻ്റെ ഗുണത്തിനും ദേശത്തിൻ്റെ ഗുണത്തിനും കുടുംബത്തിനും അവനവനും പ്രയോജനപരമായ രീതിയിൽ ചിന്തിക്കുകയും ചെയ്യുകയാണെങ്കിൽ അവർ സേവാഭാരതി പോലുള്ള പ്രവർത്തനങ്ങളിൽ ബന്ധപ്പെട്ടുകൊണ്ട് കൂടുതൽ സക്രിയമായ സമൂഹത്തിൽ നല്ല രീതിയിൽ ഇടപെടുകയും ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും അവർക്ക് പുനർവിചിന്തനം ചെയ്യാനും ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ്റെ അവസരം ഉണ്ടാവുകയും ചെയ്യേണ്ടതാണ്. ഇതുകൊണ്ട് അവർ ചെയ്ത ശിക്ഷകൾക്ക് അവർക്ക് തെറ്റുകൾക്ക് അവർക്ക് ശിക്ഷ കിട്ടരുത് എന്നല്ല പറഞ്ഞത്. തെറ്റുകൾക്ക് എന്തായാലും ശിക്ഷകൾ കിട്ടിയേ മതിയാകും. ആ ശിക്ഷകൾ അവൻ അനുഭവിച്ചതിന് ശേഷം പുനർവിചിന്തനം ചെയ്യാനും ജീവിതത്തിലേക്ക് തിരിച്ചു വരാനുള്ള അവസരം ഉണ്ടാകും. അത് ചിന്തിക്കാൻ ആരെങ്കിലും അക്രമത്തിന് മുതിരുന്നുണ്ടെങ്കിൽ അത് ചിന്തിക്കാനുള്ള അവസരമായിട്ട് ഒരു സ്മാരകമായിട്ട് അതിനെ നിലനിർത്തുക. ആക്രമത്തിൽ തകർന്ന സ്ഥലം അങ്ങനെ തന്നെ നിലനിർത്തുക. അപ്പോൾ അതിൽ കടന്നു പോകുന്ന ഓരോ വ്യക്തിയും ചിന്തിക്കും, കേരളത്തിൻ്റെ വികസനത്തിന് ദേശത്തിൻ്റെ വികസനത്തിന് ഏത് തരത്തിലുള്ള ചിന്തയാണ് നല്ലത്? കമ്മ്യൂണിസ്റ്റ് രീതിയിലുള്ള ചിന്ത വേണോ അതോ മാനവമൈത്രിയുടെ ഒരു ചിന്ത വേണോ? മാനവമൈത്രിയുടെ ചിന്ത വേണോ എന്നുള്ളവർക്ക് ആ സ്ഥാപനത്തിലേക്ക് കടന്നു വരാം. ആ സ്ഥാപനത്തിലേക്ക് കടന്നു വന്ന് അവിടെയുള്ള കാര്യങ്ങൾ കണ്ട് മനസ്സിലാക്കാം, സ്വയം സേവകരായി മാറാം, മാറിക്കൊണ്ട് സ്വന്തം ജീവിതത്തിലും നാട്ടിലും രാഷ്ട്രത്തിലും ഒരു വികാസമുണ്ടാക്കാൻ, അതിൻ്റെ ജീവിതം ധന്യമാക്കി മാറ്റാൻ നമുക്ക് കഴിയുവാൻ ഈ അക്രമം സഹായിക്കട്ടെ. അതിന് തീർച്ചയായിട്ടും അതിന് ശ്രമിച്ചവർക്ക് ഈ ഒരു മുൻകൈ എടുത്തത് അവരാണ്.
അപ്പോൾ അവരെ നമ്മൾ നെഗറ്റീവായിട്ട് കാണുന്നതിന് പകരം സമൂഹത്തിൻ്റെ ഭാഗമായിട്ട് കണ്ട് അവരെ നമ്മളതിൽ ഇങ്ങനൊരു അവസരം അവർക്ക് കൊടുക്കണമെന്നാണ് എൻ്റെ ചിന്ത. ഇത് ശരിയാണെന്നോ തെറ്റാണെന്നോ നിങ്ങൾക്ക് വിശദീകരിക്കാം, അതിലൊന്നും എനിക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ല. അടിക്ക് തിരിച്ചടി എന്നുള്ള കാലഘട്ടം ഭാരതത്തിൽ കഴിഞ്ഞു. അടിക്ക് തിരിച്ചടി എന്നുള്ളതല്ല, നിയമം നടപ്പിലാകണം എന്നുള്ളതാണ് നമ്മുടെ ഭാരതീയ ചിന്തയിൽ കൊണ്ടുവരേണ്ടത്. ഈ അടിക്ക് തിരിച്ചടി എന്നുള്ളത് ഭാരതത്തിലേക്ക് വന്ന അക്രമകാരികളായ മുഗളന്മാരും അതുപോലെ തന്നെ ബ്രിട്ടീഷുകാരും അതുപോലെ അഫ്ഗാനിൽ നിന്ന് വന്ന ആക്രമണകാരികളും കൊണ്ടുവന്ന ആശയമാണ്. അതിനു പകരം ഭാരതത്തിൽ തന്നെ ഉണ്ടായിരുന്ന ആശയങ്ങളാണ് ക്ഷമയുണ്ടാവുക, അക്രമികളോട് ക്ഷമിക്കുക. എന്തുകൊണ്ടാണ് ക്ഷമിക്കുന്നത്? നമുക്ക് താങ്ങാനുള്ള ശക്തിയുണ്ട് എന്നുള്ളതുകൊണ്ടാണ്. വേണ്ടി വന്നാൽ അവരെ തിരുത്താനുള്ള ശക്തിയുണ്ട് എന്നുള്ള തിരിച്ചറിവിൽ നിന്ന് നമ്മൾ ക്ഷമിക്കാൻ പഠിക്കണം. ഇപ്പോൾ ഏതെങ്കിലും ഒരു ശക്തി, ഉദാഹരണം ലോകത്തിലെ ഏറ്റവും വലിയ സൈനിക ശക്തികൾ കടന്നു കയറി ആക്രമണം നടത്താറില്ല, കാരണം അവർ എപ്പോഴും കാത്തിരിക്കും. എന്തെങ്കിലും അവരെ ദ്രോഹിക്കുന്ന സമയത്ത് അവർ വേണ്ടതായ തക്കതായ തിരിച്ചടികൾ കൊടുക്കാൻ ശക്തരാണെന്ന് ബോധ്യപ്പെടുത്തുകയുള്ളൂ. അതുപോലെ തന്നെ ഇന്ന് കേരളത്തിൽ വളർന്നിട്ടുള്ള സ്വയം സേവക സംഘം ഒരിക്കലും അതിനൊന്നും തിരിച്ചു ചെയ്യേണ്ട ആവശ്യമേ ഇല്ല. പകരം അവരോട് ക്ഷമിക്കുകയും അവർക്ക് കൂടുതൽ തിരുത്താനുള്ള അവകാശം അവസരവും ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്യണമെന്നാണ് എൻ്റെ പ്രതീക്ഷ. എൻ്റെ സ്ഥാപനം, എൻ്റെ വീട്, ഞാൻ അതിനുവേണ്ടി നിയോഗിക്കാൻ തയ്യാറാണ്. അവിടെ ബോർഡ് എഴുതി വയ്ക്കാൻ തയ്യാറാണ്. അതിൻ്റെ പ്രവർത്തകരും അതിൻ്റെ കൂടെ ഒപ്പം നിൽക്കുമെന്നാണ് വിചാരം. അത് കേരളത്തിൻ്റെ ഒരു മാതൃകയാവണം. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നടക്കുന്ന രാഷ്ട്രീയ അക്രമങ്ങളാകട്ടെ, അല്ലാത്ത അക്രമങ്ങളാവട്ടെ, ആ അക്രമങ്ങൾക്ക് നമ്മൾ എഴുതി വയ്ക്കണം. നമ്മൾ റോഡിലും മറ്റും കാണാറുണ്ട് ഈ സ്ഥലത്ത് ഇന്നയാൾ ഇന്ന ഹെൽമെറ്റ് ധരിക്കാത്തതുകൊണ്ട് മരിച്ചു വീണു. അത് വളരെ പ്രയോജനകരമായ വസ്തുതയാണ്. കാരണം ബോധ്യപ്പെടുത്തുകയാണ്, ഇങ്ങനെയൊരു സംഭവം ഇവിടെ നടന്നു, ഇനി അത് നടക്കരുത്, അത് നടക്കാതിരിക്കാൻ എന്താണ് നമ്മൾ ചെയ്യേണ്ടത് എന്നുള്ളതിനെ പറ്റിയൊരു ബോധവൽക്കരണമാണ്. ആ ഒരു ബോധവൽക്കരണത്തിൻ്റെ ഭാഗമായിട്ട് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം എവിടെയൊക്കെ അക്രമങ്ങൾ നടക്കുന്നു, ആ അക്രമത്തിൽ കമ്മ്യൂണിസ്റ്റ് അക്രമത്തിൻ്റെ സ്മാരകം എന്നെഴുതി അതിൻ്റെ താഴെ ചെറിയൊരു വിവരണവും അതിൻ്റെ ഡേറ്റും അടയാളപ്പെടുത്തി വെച്ചു കഴിഞ്ഞാൽ ഇനി വരുന്ന കമ്മ്യൂണിസ്റ്റുകാർക്കും അതൊരു പുനർവിചനത്തിനൊരു സാധ്യതയാണ്. അവരുടെ നേതാക്കന്മാർ പറയും ഇനി നമ്മുടെ പേരിൽ ബോർഡുകൾ വരാൻ പാടില്ല എന്നവർ ചിന്തിക്കും. അത് രാജ്യത്തിന് ഗുണകരമാണ്. രാജ്യത്തു നിന്ന് കമ്മ്യൂണിസ്റ്റുകാരെ തുടച്ചു മാറ്റുക എന്നുള്ളതല്ല അതിൻ്റെ അർത്ഥം. കമ്മ്യൂണിസ്റ്റ് ഉണ്ടാകാതെ ഉണ്ടാവും, നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. ആൾക്കാർ മാറി ചിന്തിച്ച് പഠിച്ച് വായിച്ച് ചിന്തിച്ചതിന് ശേഷം മാത്രമേ അവർ മാറുകയുള്ളൂ. അപ്പം അതുകൊണ്ട് ഒറ്റയടിക്ക് എല്ലാ കമ്മ്യൂണിസ്റ്റുകാരെയും ഇല്ലാതാക്കുക എന്ന് പറയുന്നത് അസാധ്യമാണ്. മറിച്ച് അവർക്ക് ചിന്തിക്കാൻ അവസരം കൊടുക്കുക എന്ന് പറയുന്നത് കമ്മ്യൂണിസത്തിൻ്റെ ചിന്തയുടെ നാശം ഉണ്ടാക്കാൻ പറ്റും. അതിലെ പ്രവർത്തകരുടെ നാശമല്ല, അതിൻ്റെ ചിന്തയുടെ നാശം ഉണ്ടാക്കാൻ പറ്റും. അതിനുവേണ്ടിയൊരു ശ്രമം, അതിനുള്ളൊരു അവസരമായിട്ട് ഇതിനെ ഞാൻ കാണുകയാണ്. നമസ്തെ. വീട് കത്തിച്ച CPMന്റെ ഗുണ്ടകളോട് അദ്ദേഹം ക്ഷമിച്ചിരിക്കുന്നു. മാത്രമല്ല ആ വീട് യാതൊരു തരത്തിലുള്ള റിനോവേഷൻസും ഇല്ലാതെ ആ കത്തിച്ചതൊന്നും നേരെയാക്കാതെ അതേപടി നിലനിർത്തുന്നു. ഒപ്പം തന്നെ അവിടെ ഒരു ബോർഡും സ്ഥാപിക്കുന്നു, ഇന്ന ദിവസം ഇത്രാം തീയതി ഈ സമയത്ത് ഇന്ന ആളുകളാൽ ഇത് തകർക്കപ്പെട്ടതാണ് എന്ന് ഒരു ബോർഡും സ്ഥാപിക്കുന്നു. അപ്പോൾ അതുവഴി പോകുന്ന ആളുകളൊക്കെ അത് കാണും. അത് ഇതിൽ പങ്കാളികളായ വ്യക്തികൾ ഉണ്ടെങ്കിൽ തീർച്ചയായും അവർക്കൊരു മാനസാന്തരം ഉണ്ടാകട്ടെ, അവർക്ക് അവരുടെ മനസ്സ് ഒന്ന് നന്നാകട്ടെ, അവർ ജനങ്ങൾക്കിടയിലേക്ക് അവർ രാജ്യസ്നേഹികളായി തിരികെ വരട്ടെ എന്ന ഒരു പ്രതീക്ഷ കൂടിയാണ് അദ്ദേഹം പങ്കുവയ്ക്കുന്നത്. വളരെ വ്യത്യസ്തമായ ഒരു ചിന്ത അല്ലേ, വളരെ പെക്യൂലിയറായ ഒരു ചിന്താഗതി. ശ്രീകുമാർ, താങ്കൾ എന്തായാലും ഈ രീതിയിൽ ചിന്തിച്ചത് വളരെ നന്നായി എന്നാണ് ഞങ്ങളുടെയും അഭിപ്രായം. അടിക്ക് തിരിച്ചടിയല്ല, അല്ല രാഷ്ട്രീയത്തിന് രാഷ്ട്രീയമായി എന്തെങ്കിലും പ്രശ്നമുണ്ടായാൽ അതിനെ അതേ നാണയത്തിൽ നേരിടുകയല്ല അതിൻ്റെ വഴി. അത് ക്ഷമിക്കാനും സഹിക്കാനും എല്ലാം സഹിഷ്ണുതയോടെ മുമ്പോട്ട് കൊണ്ടുപോകാനും പഠിച്ച ഒരു ഭാരതീയ സംസ്കൃതിയുടെ ഭാഗമായിട്ടുള്ളവരാണ് നമ്മളൊക്കെ തന്നെ. എല്ലാത്തിനെയും ഉൾക്കൊള്ളാനും സഹിക്കാനും ക്ഷമിക്കാനും നമുക്ക് സാധിക്കണം. തീർച്ചയായും നമുക്കത് സാധിക്കും. നമ്മുടെ ഇതിഹാസ പുരുഷന്മാരെല്ലാവരും അങ്ങനെയായിരുന്നു. എന്തെല്ലാം തിരിച്ചടികൾ ഉണ്ടായാലും എന്തെല്ലാം ബുദ്ധിമുട്ടുകൾ ഉണ്ടായാലും സഹന ശക്തിയോടെ ക്ഷമിച്ച് അതിനെ മനസ്സാ അംഗീകരിച്ച് അതിൻ്റെ തിരിച്ചടിയായി പ്രതികാര നടപടികൾ ചെയ്യാതെ അവരെ കൊണ്ട് തന്നെ ഇങ്ങോട്ട് വന്ന് മാപ്പ് പറയിച്ച ചരിത്രമാണ് നമ്മുടെ ഭാരതീയ സംസ്കൃതിക്കുള്ളത്. ഏതായാലും അത്തരത്തിൽ താങ്കൾ ചിന്തിച്ചത് അഭിനന്ദനാർത്ഥം തന്നെ എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. തീർച്ചയായും ഇത് കേൾക്കുന്ന അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് അറിയുന്ന അവിടുത്തെ CPM പ്രവർത്തകർ, നിങ്ങൾക്ക് അല്പമെങ്കിലും നാണവും മാനവും ഉണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ ഈ ചെയ്തത് തെറ്റാണ് എന്ന് മനസ്സിലാക്കി അതിനുവേണ്ട എന്തെങ്കിലും ഒരു നടപടിയോ എന്തെങ്കിലും കാര്യമോ ചെയ്താൽ കൊള്ളാം എന്നുകൂടി ഈ ഒരു അവസരത്തിൽ പറഞ്ഞുകൊള്ളുന്നു.
വെബ് ഡെസ്ക് തത്വമേ ന്യൂസ്.